ഗൈസ്, എൻ്റെ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ട് പക്ഷേ കണ്ടൻസ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ അടിപൊളി അടിപൊളി അൺബോക്സിങ്ങിൻ്റെ വീഡിയോ താഴത്തെ അൺബോക്സിങ് വീഡിയോ ആണ്. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടനും കൊണ്ട് മേടിച്ചതാണ്, പക്ഷേ ഉപയോഗിച്ചിട്ടില്ല. പഠിക്കാൻ വേണ്ടി മേടിച്ചു, പക്ഷേ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതെനിക്ക് ഇപ്പോഴാണ് തന്നത്, ഒരു വർഷമായിട്ട് മേടിച്ചിട്ട്. പക്ഷെ ഞാൻ ഇതുവരെയായിട്ട് തുറന്നു നോക്കിയിട്ടില്ല, ചേട്ടനത് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അതിപ്പോൾ ഞാൻ ഇപ്പോഴാണ് സംഭവം ഓർത്ത ചേട്ടൻ ഇപ്പോഴെനിക്ക് തന്നുള്ളൂ. അപ്പോൾ ആ സംഭവം നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ സാധാരണ വേറെ നല്ല ഐസ്ലൈഡിൻ്റെ ഒരു ടാബാണ്. അപ്പോൾ അടിപൊളി ടാബാണ് ഐസ്ലൈഡിൻ്റെ. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കൈ അത് കിതറണ കേട്ടോ. അപ്പോൾ നമുക്ക് ഐസ്ലൈഡിൻ്റെ ടാബ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ഞാൻ പറയണ ഐസ്ലൈഡിൻ്റെ ആ ടാബ്. ഇത് അൺബോക്സിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ടാബ്, ഐസ്ലൈഡിൻ്റെ അടിപൊളി ടാബാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം, ഞാൻ ബാക്ക് പിക്ചേഴ്സ് ഒക്കെ കാണിച്ചു തരാം. എന്തേ നല്ല പെട്ടെന്ന് പറഞ്ഞാൽ അധികം റേറ്റൊന്നുമില്ല, 7000 റേറ്റ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആമസോണിൽ 5000 കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ കടയിൽ പോയി മേടിച്ചു കേട്ടോ ഗൈസ്. ഐസ്ലൈഡ് ദേ. പിന്നെ ക്യാമറ ഫെസിലിറ്റീസ് ഒന്നും ടാബിനെയൊക്കെ, മിക്ക ടാബ്സിനൊക്കെ ക്യാമറ ഫെസിലിറ്റീസ് ഓർമ്മ. സാംസങ്ങിനെ കൂടുതൽ ഇത് ഐസ്ലൈഡ് ആണ് ഗൈസ്. 2 MP റിയർ ക്യാമറ വിത്ത് എൽ ഡി ഫ്രണ്ട് ക്യാമറ ഫോർ ചാറ്റിംഗ്. 2 MP ക്യാമറ അത് നിങ്ങൾ. പിന്നെ USB ഓട്ടോ ചെയ്യുന്നത് അതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന രീതി ഞാൻ ആദ്യം കാണിച്ചു തരാം. ആദ്യം തന്നെ നിങ്ങൾ ഈ ഇതുണ്ട്, ഈ ഓവിടെ ഓപ്പണിംഗ് ഉണ്ട്. ഓപ്പണിംഗ് നടക്കുമ്പോൾ ഈ സൈഡ് വന്നിട്ടുണ്ടാവും. പിന്നെ വെറുതെ ഇങ്ങനെ വലിച്ച അൺബോക്സിങ്. ഞാൻ മുമ്പ് അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഗൈസ്. കുറച്ച് പാർട്സൊക്കെ മിസ്സിങ് ആണ്, എനിക്ക് എന്താ അവിടെ പോയെന്ന് അറിയില്ല. കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഒരു വർഷം പഴക്കുണ്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാബ്. ഇപ്പോൾ ടാബ് നമുക്കൊന്ന് ഇങ്ങോട്ട് വെക്കാം. ടാബ് അവിടെ ഇരിക്കട്ടെ. നമുക്ക് അപ്പോഴേക്കും കുറച്ച് സാധനങ്ങൾ പാർട്സൊക്കെ മിസ്സിങ് ആണ്. പിന്നെ ഇത് എന്തിട്ട് അത് അതിൻ്റെ ഇത് ആ ടാബൊക്കെ ഉള്ള സ്പേസ്. പിന്നെ ഒരു പ്ലാസ്റ്റിക് കവർ ടാഗ് കവർ ചെയ്യാൻ വേണ്ടി. പിന്നെ ഉള്ളത് ഗൈഡ് ബുക്ക്. ഐസ്ലൈഡിൻ്റെ കുറേ ഗൈഡ് ബുക്കൊക്കെ. ഗൈഡ് ബുക്ക് ഐസ്ലൈഡ് എൻജോയർ ആയിട്ടൊക്കെ ഇത് നമുക്ക് നോക്കാം. പിന്നെ ഗൈസ് ഐസ്ലൈഡിൻ്റെ ഓരോ വേറെന്തോ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യാൻ തോന്നി. മിസ്സിങ് ആയപ്പോൾ കണ്ടുപിടിക്കണം. അങ്ങനെ കസ്റ്റമർ ഡീറ്റെയിൽസ്, ആ വാറണ്ടി കാർഡ് ഗൈസ്, വാറണ്ടി കാർഡ്. പിന്നെ നമുക്ക് എല്ലാത്തിലുള്ള പോലെ ഇതാണ് അൺബോക്സ്. ഇതുണ്ട്, ഇതൊക്കെ എല്ലാത്തിലും ഉണ്ടാവും. പിന്നെ അടുത്ത പണി എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് OTG സപ്പോർട്ട് നമുക്ക് കണക്ഷനൊക്കെ അവൈലബിൾ ആണ്. ഇതേ ഗൈസ് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. ഇതേ ഇതാണ്. പിന്നെ ഇതെന്തിട്ടത് എനിക്ക് മനസ്സിലായിട്ടില്ല, എന്തായിരിക്കും ആവോ. നമുക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇത് ഒരു അവരുടെ ഇയർ ഫോൺ. ഇപ്പോൾ എനിക്ക് ഒരു കയ്യിൽ ക്യാമറ അതാരാട്ടോ ഗൈസ്, എനിക്ക് ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റാതെ. ഒരു കയ്യിൽ ക്യാമറ അതാരണം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഒരു മിനിറ്റ് ഗൈസ്. ഗൈസ് എന്നെ കാണുന്നുണ്ട്, കാണുന്ന് പ്രതീക്ഷിക്കുന്നു. കാണാല്ലേ, ഹലോ. പിന്നെ അതെ, ഇതാണ് അതിൻ്റെ ഇയർഫോൺ. നല്ല അടിപൊളി ഇയർഫോൺ ആണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, നല്ല സൗണ്ട് ലിമിറ്റൊക്കെ ഉണ്ട്. ക്ലാരിറ്റി പുത്ത സാധനം, അടിപൊളി ഐറ്റമാണ് സാറേ, അടിപൊളി. നോക്ക് ഇയർപോഡ്സ്, ഇയർഫോൺസ്. പിന്നെ കണക്ട് ചെയ്യാനുള്ള ട്യൂബ്. പിന്നെ ഇപ്പം നമ്മൾ ഇത് മിക്കതിലൊക്കെ ഡൗട്ട് ചെയ്ത്, ഇത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ വീഡിയോ പോസ്റ്റ് അങ്ങനെ. പിന്നെ ഉള്ള സംഭവം എന്ന് വെച്ചാൽ ഒന്നുമില്ല, അത്രയ്ക്ക് തന്നെയാണല്ലോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് മെയിൻ ഐറ്റം കാണിച്ചു തന്നില്ല, അത് നമ്മുടെ ടാബ്. ഗൈസ് ഇതാണ് നമ്മുടെ ടാബ്. ഇനി ഞാനേ അങ്ങോട്ട് വരാൻ വെയിറ്റ്. ഇപ്പോൾ ഗൈസ് സോറി കേട്ടോ, ഇപ്പോൾ ക്യാമറ ശരിക്കും കിട്ടിയൊന്നും എനിക്കറിയില്ല. നമ്മൾ നമുക്ക് നോക്കാം. ഇതെടുത്തേ കണ്ട എന്നെ എൻ്റെ ഷേഡ് കാണാനുണ്ട്. ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്യണേ ഈ സൈനഡ്ജ്. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ടാബ്. വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഇപ്പോൾ ഇത് ഏതൊരു കസ്റ്റം ലോക്കിലാണ്. അത് കടയിൽ പോയി ശരിയാക്കണം ഗൈസ്, ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഇതേ വേണമെങ്കിൽ നിങ്ങൾക്കൊന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടാബ്. നല്ല അടിപൊളി ടാബാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മേടിക്കാൻ തന്നെയാ ഉള്ളൂ. മേടിക്കാനുള്ള സംഭവമാണെങ്കിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാതിരിക്കുമല്ലോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.
ഇനി അടുങ്ങത്തെ അൺബോക്സിങ് വീഡിയോ കിട്ടാൻ വേണ്ടി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇങ്ങനത്തെ അൺബോക്സിങ് വീഡിയോ കുറേ ഉണ്ടാവാൻ ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.